പഴയകാല ശൈശവ ഓർമ്മകളെയെല്ലാം തുടച്ചു മാറ്റിക്കൊണ്ട് 2016 ആരാധകരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അവൻ ISL മണ്ണിലേക്ക് കാലെടുത്തു വെച്ചിരിക്കുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു താരം. ഇവനെ കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രം എടുത്തു വെച്ചാൽ മതി. ഇപ്പോൾ നമുക്കറിയാം, 3rd season ഇദ്ദേഹത്തിന്റെ ആദ്യ അരങ്ങുവെപ്പ്. അത് കഴിഞ്ഞ് ഇതിപ്പോൾ 4 വസന്തങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഓരോ സീസൺ കഴിയും തോറും ഏറ്റവും അധികം കേട്ടുവരുന്ന ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇദ്ദേഹത്തെ നമ്മുടെ ടീമിലേക്ക് എത്തിക്കണം എന്ന് തന്നെ ഏറെ പ്രതീക്ഷയോടെ ഒറ്റ നോക്കുന്ന ഒരേ ഒരു താരം ആരെന്നുള്ള ചോദ്യത്തിന് ഇന്ന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: മാർസലീനിയോ ലിറ്റെ പെരേര. അത്രത്തോളം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മതിമറന്ന് സ്നേഹിച്ച മറ്റൊരു താരവും ഇതുവരെ ISL വന്നു പോയിട്ടില്ല. തുടരെ ഓരോ സീസൺ കഴിയുമ്പോഴും ഇദ്ദേഹം ക്ലബ് വിടുമെന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ തന്നെ അവൻ ആദ്യം ഓടി ചെന്നെത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിനകത്താണ്. കാരണം അവിടെയാണ് സ്വർണ മാളിക പേടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചങ്കിനകത്ത് ഇദ്ദേഹം പണിതിട്ടിരിക്കുന്നത്. ഇനി ഒരു നാളെങ്കിൽ ഒരു നാൾ ആ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായത്തിൽ തന്നെ പന്ത് തട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെ ഞങ്ങൾ ഇന്നും എന്നും എപ്പോഴും കാത്തിരിക്കുകയാണ്. ഒരു നാളെങ്കിൽ ഒരു നാൾ നീ ഞങ്ങളുടെ കൊച്ചു ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരണം. ഇത് ഞങ്ങളുടെ യാചനയാണ്. ഇന്ന് ഇതുവരെയുള്ള ISL ചരിത്രത്തിൽ എത്രയധികം വിദേശ താരങ്ങളാണ് ഓരോരോ വ്യത്യസ്ത ക്ലബുകളിലും വന്നു പോയിട്ടുള്ളത്. പക്ഷേ അതിനു പുറമെ ഇദ്ദേഹത്തിന് നൽകിയ ഒരു സ്നേഹവും പിന്തുണയും അതിനെ തുടച്ചു നീക്കാൻ ഇനി മറ്റൊരു താരത്തിനും പറ്റുകയില്ല. കാരണം ഞങ്ങൾ അത്രയധികം സ്നേഹിച്ചു പോയ ഒരേ ഒരു താരമാണ് ബ്രസീലിയൻ ഇന്റർനാഷണൽ മാർസലീനിയോ ലിറ്റിൽ പെരേര. ഇന്ന് ഇദ്ദേഹം ജനിച്ചിറങ്ങിയിട്ട് 33 വർഷം തികഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള എല്ലാ മലയാളി ആരാധകരുടെയും മനസ്സിൽ നിന്നെടുത്തുകൊണ്ട് 1000 ജന്മദിനാശംസകൾ നേരുകയാണ് ഞങ്ങളുടെ പ്രിയ മുത്ത് മാർസലീനിയോ ലിറ്റിൽ പെരേര. ഒപ്പം തന്നെ ഇതിനു കൂടി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചെറിയൊരു അപ്ഡേറ്റുകളെ കുറിച്ചാണ്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ എല്ലാ വിദേശ താരങ്ങളെയും റിലീസ് ചെയ്ത വാർത്ത നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞതായിരുന്നു. ഒരു പക്ഷേ നമ്മളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സ്കോഡ് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു അങ്കലാപ്പിലാണ് നമ്മളെല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ചെകഞ്ഞ് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഏകദേശം നമുക്കറിയാം ഋത്വിക് കുമാർ ദാസ്, അതുപോലെ തന്നെ രോഹിത് കുമാർ, അങ്ങനെയുള്ള താരങ്ങളെയൊക്കെ, ഇന്ത്യൻ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്ത് കളഞ്ഞു എന്നുള്ള വാർത്ത നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2-3 താരങ്ങളെയും കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്യാൻ സാധ്യത കൽപ്പിക്കുന്നു എന്നതാണ്. ഒന്നാമത്തെ താരം അത് വേറെ ആരുമല്ല, കഴിഞ്ഞ 2 seasons കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിങ്ങിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന സെയ്ത്യാസീൻ സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്ത് കളയാൻ പോകുന്നു എന്നുള്ള വാർത്തയും ഇതിനോടൊപ്പം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു താരത്തെ കൂടി ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞതിനെ മുന്നത്തെ സീസണിൽ ഗോൾ വല കാത്തു സൂക്ഷിച്ച താരം ബിലാൽ ഖാൻ. ഇദ്ദേഹത്തിന് നമുക്കറിയാം കഴിഞ്ഞൊരു സീസണിലേക്ക് അങ്ങനെ വേണ്ടത്ര അവസരങ്ങളൊന്നുമേ കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇനി അടുത്തൊരു സീസണിലേക്ക് ഇദ്ദേഹത്തെ നിലനിർത്തുന്നില്ല എന്നുള്ള വാർത്തയാണ് പുതുതായി കേട്ടുവരുന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്തതായി കഴിഞ്ഞതിന് മുന്നത്തെ സീസണിൽ ബംഗളൂരു FC മരണമാസ പ്രകടനം പുറത്തെടുക്കുകയും അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇംപ്രസ്ഡായി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കുകയും ചെയ്ത ഏക താരമായിരുന്നു നിഷു കുമാർ. കഴിഞ്ഞൊരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ അത്ര വേണ്ടത്ര രീതിയിൽ തന്നുള്ളിലുള്ള പെർഫോമൻസ് പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനെ തുടർന്നുകൊണ്ട് തന്നെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിഷു കുമാറിനെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത കൂടി കേട്ടുവരുന്നുണ്ട്. ഇതിലുപരി ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞൊരു സീസണിൽ തന്നെ 2025 വരെ കോൺട്രാക്ട് കൊടുത്ത് നീട്ടിയ ലെഫ്റ്റ് വിങ് ബാക്ക് ആയിരുന്നു ജസൽ കാർനേറോസ്. ഇദ്ദേഹത്തെ കുറിച്ച് എങ്ങനെ വിശേഷിപ്പിക്കണം? കാരണം കഴിഞ്ഞ മുന്നേറ്റ സീസണിലൊക്കെ എടുത്തു നോക്കിയാൽ മതി, ഒരു മരണമാസ പ്രകടനം പുറത്തെടുത്ത ഏക താരം ലെഫ്റ്റ് വിങ് ബാക്ക് അടച്ചു ഭരിക്കാൻ ഇദ്ദേഹത്തിന്റെ കൈകളിൽ ഭദ്രമായി ഏൽപ്പിക്കാവുന്ന ഒരു കാലം തന്നെയായിരുന്നു അങ്ങ് എൽക്കോ ഷട്ടോരിയുടെ കാലം. ഇദ്ദേഹം അതുപോലെ തന്നെ ഒരു എണ്ണ ഒഴിച്ച യന്ത്രം എന്ന മട്ടിൽ അവിടെ അടച്ചു ഭരിച്ച ഏക താരം എന്ന് പറഞ്ഞ
ജെസ്സൽ കാർനേറോ തന്നെ. പക്ഷെ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിന് 2025 വരെ കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ടെർമിനേറ്റ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ റിലീസ് ചെയ്ത് കളയാൻ പോകുന്നു എന്നുള്ള വാർത്തയും കേട്ടു വരുന്നുണ്ട്. പക്ഷെ ഇതധികം സത്യാവസ്ഥയുള്ള വാർത്തയല്ല. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 4 ഇന്ത്യൻ താരങ്ങളുടെ വാർത്തയിൽ ഏറ്റവും കൂടുതൽ നടക്കാനും നടക്കാതിരിക്കാനുമുള്ള ഒരു സത്യാവസ്ഥയുള്ള വാർത്ത കൂടിയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത തന്നെ അവസാനമായി സൂചിപ്പിച്ചതും. അതുകൊണ്ട് തന്നെ ഇത് നടക്കാതിരിക്കാൻ തന്നെയാണ് സാധ്യത. ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു മഞ്ഞ കുപ്പായത്തിൽ തന്നെ അടുത്ത സീസണിൽ ബൂട്ട് കെട്ടും. അങ്ങനെ തന്നെ നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ലളിതമായി തന്നെ ആശംസിക്കാം. സോപ്പ് എന്നാലും ഈ ഒരു അപ്ഡേറ്റുകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്ന് വീഡിയോ തന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യപ്പെടുത്തുക. സോ മറ്റൊരു ദിവസം വരുമ്പോഴത്തേക്കും ബൈ.